श्लोमुलक मरिया मालियास तैबूजो देवा तिरुनाम महत्वपूर्ण കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിലേക്കുള്ള നമ്മുടെ യാത്ര പരിശുദ്ധ ശൂനോയോ നോമ്പ് അതിൻ്റെ 5-ാം ദിവസം എത്തി നിൽക്കുകയാണ്. ബേത്ലഹേമിൽ തൻ്റെ ഏകജാതനായ പുത്രൻ തൻ്റെ പറദീസായിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു അവസരത്തെ, ആ ഒരു സമയത്തെ നോക്കിപ്പാർത്തുകൊണ്ട് വിശ്രമിക്കുന്ന പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ്. ബിറാത്തോസുകാരിയായ ഒരു സ്ത്രീ കന്യക മറിയാമിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളെ ബാധിച്ചിരിക്കുന്ന പിശാചിൻ്റെ ഉപദ്രവം മാറിപ്പോകുന്നു. അലക്സാന്ദ്രിയയിലെ യാനയുടെ പുത്രിയായ യാബൂബിൻ്റെ കുഷ്ഠരോഗം വിശുദ്ധ ദൈവമാതാവിൻ്റെ സ്പർശനത്താൽ മാറിപ്പോകുകയാണ്. സെബിനെ എപ്പിത്രപ്പോയുടെ പുത്രി മേൽക്കുമിനെ രണ്ട് പിശാചുക്കൾ ബാധിച്ചിരുന്നു. ഒരു പിശാച് രാത്രിയിലും മറ്റൊരു പിശാച് പകലും അവളെ ഉപദ്രവിക്കുകയാണ്. അവൾ പരിശുദ്ധ അമ്മയുടെ അടുക്കലെത്തി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ യേശു തമ്പുരാൻ്റെ നാമത്തിൽ പിശാചുകളെ ശപിക്കുന്നു. ഉടനെ ആ പിശാചുകളും അവരുടെ അനുയായികളും കടലിൽ വീണ് നശിച്ചു പോകുകയും ആ കുട്ടി സുഖം പ്രാപിച്ച് വരികയും ചെയ്യുകയാണ്. 18 വർഷമായി രോഗബാധിതനായിരുന്ന ഒരു റോമാക്കാരൻ സുഗന്ധവർഗങ്ങളുമായി പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് ധൂപം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ സൗഖ്യപ്പെടുകയാണ്. മോഷ്ടാക്കളുടെ ആക്രമണത്തിന് വിധേയരായ ചിലർ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ പരിശുദ്ധയമ്മ സൂര്യനെ പോലെ അവിടെ കാണപ്പെടുകയും മോഷ്ടാക്കളുടെ കണ്ണുകൾ അന്ധകാരപ്പെടുകയും ചെയ്തു. ഇപ്രകാരം മനുഷ്യരാൽ വിവരിപ്പാൻ അസാധ്യമായ വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നിരവധി അടയാളങ്ങളും അതിശയങ്ങളും അത്ഭുതങ്ങളും നടക്കുകയാണ്. പരിശുദ്ധ അമ്മയെ നേരിൽ കാണാതെ അമ്മയുടെ പേര് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മോചനം ലഭിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങളെപ്പറ്റി അനേകം ആളുകൾ അറിഞ്ഞുകൊണ്ട് ആ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതേ അവസരത്തിൽ തന്നെ യഹൂദന്മാരുടെ പകയും വിദ്വേഷവും ഒന്നിനൊന്ന് വർദ്ധിക്കുകയാണ്. അമ്മയെ ലോകത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ, ശിഷ്യന്മാരെ വിരട്ടി ഓടിക്കുവാൻ, പരിശുദ്ധ അമ്മയുടെ തിരുശരീരം എടുത്തുകൊണ്ട് പോകുവാൻ വരെ അവർ പദ്ധതിയിടുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു. പരിശുദ്ധ അമ്മയെ പറദീസയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു മഹനീയമായ അവസരം സംജാതമാകുവാൻ ഇനിയും ദിവസങ്ങളില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.